കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ. സ്മാർട്ട് ഫോണുകളുടെ കടന്നുവരവ് മൂലമുണ്ടായ ഗംഭീര പ്രശ്നങ്ങളിലൊന്നാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഋഷി കെ വ്യാസ് എന്ന ചെറുപ്പക്കാരൻ പങ്കുവച്ച ഈ വീഡിയോയിൽ ട്രാഫിക് പോലീസ് ക്യാബിനിൽ കയറി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഫോട്ടോ നടുറോട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുകയാണ് മറ്റൊരു ചെറുപ്പക്കാരൻ. ഒരു നല്ല ഫോട്ടോയ്ക്ക് വേണ്ടി ഇത്രയും അധികം കഠിനാധ്വാനം ചെയ്യുന്ന ഈ ചെറുപ്പക്കാർക്ക് നല്ല ഒരു ഫോട്ടോ ലഭിച്ചതിനു ശേഷം വേണം, അവർ സന്തുഷ്ടരായതിനു ശേഷം വേണം ഈ കാറിൽ ഇരിക്കുന്ന യാത്രക്കാർക്ക് അവർക്ക് മുന്നോട്ടുള്ള യാത്ര തുടരാനായിട്ട്. അങ്ങനെ ഒരു മനോഹര നിമിഷം വന്ന് ഭവിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ യാത്രക്കാർ. ഇവരുടെ മനസ്സിലൂടെ പല കാര്യങ്ങളും കടന്നു പോകുന്നുണ്ടായിരിക്കും. വീട്ടിലെത്തിയിട്ട് വേണം കുഞ്ഞിന് മരുന്ന് കൊടുക്കാനെന്ന ചിന്ത, പെൻഡിങ്ങിലിരിക്കുന്ന 100,000 ജോലികൾ വീട്ടിലെത്തിയിട്ട് വേണം ചെയ്ത് തീർക്കാനെന്ന ചിന്ത, അതല്ലെങ്കിൽ ചിലപ്പോ എയർപോർട്ടിലേക്കുള്ള യാത്രയിലായിരിക്കും ഇവർ. ഫ്ലൈറ്റ് പിടിക്കാൻ ഇനി ചിലപ്പോ മിനിറ്റുകൾ മാത്രമേ ബാക്കി കാണുള്ളായിരിക്കും. അതൊക്കെ എന്ത് വേണമെങ്കിലും ആവട്ടെ, ദേ ഈ ചെറുപ്പക്കാർക്ക് നല്ലൊരു ചിത്രം ലഭിച്ചിട്ട് വേണമല്ലോ ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട്. ആ ഒരു നിമിഷത്തിലാണല്ലോ റോഡിൽ കാണുന്ന ഈ മുഴുവൻ വാഹനങ്ങളിൽ ഇരിക്കുന്നവരുടെ ആത്മസംതൃപ്തി. അതായത് പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, ദയവ് ചെയ്ത് മറ്റുള്ള ആൾക്കാരുടെ യാത്ര മുടക്കി നടുറോട്ടിൽ നിന്ന് ഇമ്മാതിരി ഫോട്ടോ സെഷൻ നടത്താണ്ടിരിക്കുക. ഒന്നുകിൽ യാത്രക്കാരുടെ കയ്യിൽ നിന്ന് നല്ലത് കേൾക്കും, അല്ലെങ്കിൽ അപകട സാധ്യത നല്ലോണം ഉണ്ടാവും. അതെങ്ങനെയാണല്ലേ, ഈ ഇരുട്ടത്തൊക്കെ റോട്ടിൽ നിന്ന് ഫോട്ടോ എടുത്താൽ എത്ര വണ്ടികൾക്ക് ഇത് കാണാൻ പറ്റുന്ന പറയണേ. ഇതൊന്നും അല്ലെങ്കിൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലൊക്കെ പരാതി കൊടുത്ത് പോലീസ് പിടിച്ച് അകത്തിടാനും സാധ്യതയുണ്ട്. സോ ബി കെയർഫുൾ. ഒരല്പം അങ്ങോട്ട് മാറി നിന്നിട്ടാണെങ്കിലും ഫോട്ടോസ് എടുക്കാലോ. ഈ ഇന്ത്യ മഹാരാജ്യത്താണോ ഫോട്ടോ എടുക്കാൻ പറ്റിയ ലൊക്കേഷൻസ് കിട്ടാണ്ടിരിക്കണേ. ആസിഫ് അലിയെ കുറിച്ച്, ആസിഫ് അലിയുടെ അഭിനയത്തെ കുറിച്ച് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വൈറസിൽ പുള്ളി ചെയ്തിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാവരും കൂടെ ചെയ്ത ഒരു സിനിമയല്ലേ വൈറസ്. അപ്പൊ പറഞ്ഞു അതാണ് ആസിഫ് അലിയെ ഞാൻ ശ്രദ്ധിക്കുന്നതെന്നാണ് അയാൾ പറഞ്ഞത്. ഒരു സ്റ്റാർ ആവണോ ഒരു ആക്ടർ ആവണോ എന്നുള്ള ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. എനിക്ക് ഒറ്റ ഇത് ഒരു ആക്ടർ ആവുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ ശബ്ദത്തിന് അത്രയും ബേസ് ഉണ്ടാക്കി സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നു. ക്യാരക്ടേഴ്സ് നല്ലത് കിട്ടിയാലും ചെയ്യാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. കുറ്റവും ശിക്ഷയും രാജീവ് രവി സിനിമയിലെ പോലീസുകാരനാവുകയാണ്, എന്താണ് പ്രത്യേകത? കുറ്റവാളി ആരായിരിക്കും എന്നുള്ളതിനേക്കാൾ ശിക്ഷ അനുഭവിക്കുന്നത് ആരൊക്കെയാണെന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷനിൽ പോലീസുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കാം ഇത്രയും പച്ചയ്ക്ക് കാണിക്കുന്നത്. കെട്ടിയോളാണ് മാലാഖ എന്ന സിനിമയില് ഒരു പൊളിറ്റിക്സ് പറയുന്ന ഒരു സിനിമ, ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. ഇത് കേൾക്കുമ്പോൾ ഇതിനകത്ത് ഞാൻ പെട്ടുപോകും, ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോകുന്നൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഈ സിനിമയെ വെച്ചിട്ട് അത് ജഡ്ജ് ചെയ്തിട്ട് അത് എന്റെ പൊളിറ്റിക്സ് അല്ല എന്നൊന്നും പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഉള്ള സിനിമയെ കഴിഞ്ഞിട്ട് ആ സീൻ കഴിഞ്ഞിട്ട് ഒരു 4 പേജ് സീൻ ബാക്കിയുണ്ട്. നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി ബാക്കിയുള്ളത് ഷൂട്ട് ചെയ്യണോ എന്ന് ചോദിച്ചു. അത്രയും കോൺഫിഡൻസ് ഞാൻ എന്റെ. കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ.